നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ്. ഞാൻ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയുടെ ഡയറക്ടറും കോ റൈറ്ററുമാണ്. അപ്പോൾ തണ്ണീർ മത്തൻ ദിനങ്ങൾ ഈ ജൂലൈയിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഒരു കോമഡി റൊമാൻറ്റിക് എൻ്റർടൈനറായിരിക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. പിന്നെന്താ, ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളും അഭിനയിച്ചിരിക്കുന്നതിൽ വിനീത് ശ്രീനിവാസൻ, മാത്യു, അനശ്വര, ശബരീഷ് വർമ്മ, ഇർഷാദ് തുടങ്ങിയ താരങ്ങളും പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പുതുമുഖങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിറിസിസ്റ്റ്, ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം ഇവരൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പോൾ ഈ പുതുമ സിനിമയിലും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് ഒരു 2 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരിക്കും തണ്ണീർ മത്തൻ ദിനങ്ങൾ. ഇതിൽ വിനീതേട്ടൻ, വിനീത് ശ്രീനിവാസനാണ് ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറായ രവി പത്മനാഭൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിനീതേട്ടൻ ഒരു ഡയറക്ടറാണ്, റൈറ്ററാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഞങ്ങൾ, അപ്പോൾ ഞങ്ങൾക്ക് വിനീതേട്ടൻ്റെ കൂടെ ആദ്യം ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യുന്നത്. ഞാനിതിനു മുമ്പ് സിനിമ ചെയ്തിട്ടില്ല, എൻ്റെ ആദ്യത്തെ പടമാണ്. പക്ഷേ പുള്ളി വന്നു തുടങ്ങി ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞങ്ങളോട് ഭയങ്കര വേറെ ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഷൂട്ട് തീർക്കാൻ പറ്റുകയും പിന്നെ പുള്ളിയുടേതായിട്ടുള്ള സജഷൻസ് തരികയും ആക്ടിങ്ങിൻ്റെ കാര്യത്തിലും പല കാര്യത്തിലും പറഞ്ഞു തരുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, അത്രയും പുള്ളിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു വർക്കായിരുന്നു അത്. പുള്ളി അത് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, പുള്ളി ഡബ്ബിങ്ങിൻ്റെ സമയത്തും ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കാണ് തണ്ണീർ മത്തും ദിനങ്ങൾ. അപ്പോൾ എല്ലാവരും സകുടുംബം തിയേറ്ററുകളിൽ ചെന്ന് കണ്ട് ഇത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.